അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ SSC GD കോൺസ്റ്റബിളിന്റെ ആൻസർ കീ റിലീസ് ചെയ്യാനായിട്ട്. ഫൈനലി അത് റിലീസ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിനെ തുടർന്നുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട്. പരമാവധി സുഹൃത്തുക്കളിലേക്കും അതുപോലെ ആർമി ഡിഫൻസ് ഗ്രൂപ്പുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിലെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ചോദിക്കുന്നുണ്ട് എക്സാം റിസൾട്ട് എപ്പോൾ റിലീസ് ചെയ്യുമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ആൻസർ കീ സഹായിക്കുന്നതായിരിക്കും. സോ ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SSC വെബ്സൈറ്റിൽ കയറുമ്പോൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആകുമ്പോൾ ആദ്യം തന്നെ ഒരു അപ്ഡേറ്റ് 18-ാം തീയതി വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ പറയുന്ന കാര്യം SSC GD ആൻസർ കീ റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് വ്യൂ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് ആ PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതായത് ആൻസർ കീ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയും ആൻസർ കീ വന്നിട്ട് അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു പരീക്ഷ, 2:30 മുതൽ 3:30 വരെയായിരുന്നു പരീക്ഷ. SSC GD കോൺസ്റ്റബിളിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്തതാണ് ഈ ഒരു സുഹൃത്ത്. അപ്പോൾ നിങ്ങൾ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെ നമുക്ക് മുൻപോട്ട് നോക്കാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾ കയറുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, തൽക്കാലം ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ റീസണിങ്ങിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ സുഹൃത്ത് സെലക്ട് ചെയ്തിട്ടുള്ള 4-ാമത്തെ ഓപ്ഷൻ ആണ്. പക്ഷേ ശരിയുത്തരം എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 3 ശരിയുത്തരം. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ എക്സാമിന് ചെക്ക് ചെയ്ത് എക്സാമിന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ട് തന്നെ ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള വിവരം, അതായത് എങ്ങനെ ഇതിലേക്ക് എൻ്റർ ആവാന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സോ അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോൾ നമ്പർ. ആസ് പെർ അഡ്മിഷൻ ടിക്കറ്റിൽ ഒരു റോൾ നമ്പർ ഉണ്ടാവും, അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ പാസ്വേഡ്, ആസ് പെർ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇല്ലേ, അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും, അത് ഇവിടെ എൻ്റർ ചെയ്യുക, അതിൻ്റെ ലോഗിൻ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരെ അതിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.